കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് സംബന്ധിച്ചുള്ള ചർച്ച യു ഡി എഫിലും ഒപ്പം തന്നെ കോൺഗ്രസിലും സജീവമാകുന്നതിനിടെ ഇടെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിക്ക് നാളെ രാവിലെ 10 മണി മുതലാണ് സോണിയാഗാന്ധിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായി ഹൈക്കമാൻഡ് നേതൃത്വവുമായി കേരളത്തിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുക. രമേശ് ചെന്നിത്തല നിലവിൽ ഡൽഹിയിലുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഉമ്മൻചാണ്ടിയും ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡൽഹിക്ക് എത്തും. അവിടെ കെ സി വേണുഗോപാലും ഇവരുടെ ചർച്ചകളിൽ കൂടിയുണ്ടാകും. അങ്ങനെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട 4 നേതാക്കളായിരിക്കും ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുക. അതായത് കേരളത്തിൽ നിന്ന് ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകണം, മുഖ്യമന്ത്രിയായിട്ട് ഉള്ള സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടാകും. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച് ഒരു സമവായത്തിലെത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. അവർ ഫോർമുല മുന്നോട്ട് വെച്ചത് ഇവിടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ മത്സരിക്കട്ടെ, ഇവിടെ മത്സരിച്ച് ജയിക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫിന് അധികാരം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ ഏത് നേതാവിനാണോ ഉള്ളത് ആ നേതാവിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഫോർമുല. അതായത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ് പ്രധാനമായിട്ടും ഈ ഫോർമുലയുടെ ഭാഗമായിട്ട് എ ഐ ഗ്രൂപ്പുകൾ എന്ന നിലയിൽ ആലോചിച്ചിട്ടുള്ളത്. ഇവർ രണ്ടു പേർക്കും പിന്തുണ ഇല്ലാതെ വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുക. മുഖ്യമന്ത്രി ചർച്ച വളരെ സജീവമായി നടക്കുന്നതിൽ കേരളത്തിലെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിൻ്റെ നിലപാട് കൂടി വളരെ നിർണായകമാകും. താരിഖ് അൻവർ ഇവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ച് നൽകിയ റിപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്കൽ ഏജൻസിയെ വെച്ച് എടുത്ത റിപ്പോർട്ടുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധി ഇതിന് പുറമെ കേരളത്തിലെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് സ്വീകരിച്ച റിപ്പോർട്ടുണ്ട്. ഇതിന് പുറമെ കേരളത്തിലെ ചില നേതാക്കളുമായി രാഹുൽ ഗാന്ധി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ശേഖരിച്ച ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൽ എവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക, ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ എവിടെയൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാകുക. ഒപ്പം തന്നെ കേരളത്തിൽ ആരൊക്കെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയാകണം എന്നതിനെ സംബന്ധിച്ച് ആർക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി തേടിയിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഡി സി സി പ്രസിഡന്റുമാരെ ജനറൽ സെക്രട്ടറിമാരെയൊക്കെ മാറ്റണമെന്നുള്ള ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. ചില ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ അടക്കമുള്ളവരുടെ പ്രവർത്തന ശൈലി മാറ്റം വരുത്തണം. അത്രയും മോശമായ പ്രവർത്തന ശൈലി ഉള്ളവർക്ക് കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൃഗീയമായ പരാജയം സംഭവിച്ച ചില വ്യക്തികളുണ്ട്, നേതാക്കളുണ്ട്, ബ്ലോക്ക് നേതാക്കളുണ്ട്, ജില്ലാ നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം മാറ്റി സ്ഥാപിക്കണം, അവരെയെല്ലാം മറ്റു സ്ഥാനങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ഇത് സംബന്ധിച്ച് കേരളത്തിലെ എ ഐ ഗ്രൂപ്പുകൾ വളരെ ഒഫീഷ്യലായി വളരെ കർക്കശമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇത്തരം നേതാക്കളെ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അത് പിന്നീട് മറ്റൊരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും വീണ്ടും പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരട്ട ചുമതല വഹിക്കുന്ന ചില ജില്ലാ പ്രസിഡന്റുമാർ, ഡി സി സി പ്രസിഡന്റുമാർ അല്ലെങ്കിൽ മറ്റ് ജനറൽ സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ആളുകളെല്ലാം തന്നെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അവിടെ മറ്റാളുകളെ സ്ഥാപിക്കാം എന്ന തരത്തിൽ, മറ്റാളുകളെ അവിടെ നിയമിക്കാം എന്ന തരത്തിലുള്ള ചർച്ചകൾ, നിർദ്ദേശങ്ങളാണ് എ ഐ ഗ്രൂപ്പുകളുടെ ഭാഗമായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി ഡൽഹിയിലെത്തുന്ന നേതാക്കൾ പ്രധാനപ്പെട്ട ചില മറ്റ് നേതാക്കളുമായും ചർച്ച നടത്തും. എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള താരിഖ് അൻവറുമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും താരിഖ് അൻവറും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ മുഴുകും. രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടുമായിട്ട് അൺഒഫീഷ്യൽ ടോക്കുകൾ ഉണ്ടാകും. ഫോണിൽ വഴിയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയോ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. കേരളത്തിൻ്റെ ചുമതല അശോക് ഗെഹ്ലോട്ടിനുമാണ് പ്രചരണത്തിന് ചുമതല ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലത്തെ സോണിയാഗാന്ധിയുമായും ഒപ്പം തന്നെ രാഹുലുമായും നടത്തുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ചർച്ച, ഹൈക്കമാൻഡിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ച വളരെ നിർണായകമാണ്. ആര് മുഖ്യമന്ത്രിയാകണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം നാളെ രാവിലെ ഉണ്ടാകും. പ്രധാനപ്പെട്ട ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്ന ഫോർമുല ഇങ്ങനെയായിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയിച്ചു വരുന്ന
എം എൽ എമാരിൽ ആർക്കാണോ പിണ ആർക്കാണോ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നത്, അതായത് ഉമ്മൻചാണ്ടിക്കാണോ രമേശ് ചെന്നിത്തലയ്ക്കാണോ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉള്ളത്, അവരെ മുഖ്യമന്ത്രിയാക്കുക. ഇത് രണ്ടും ബാധകമല്ലാത്ത രീതിയിൽ വരികയാണെങ്കിൽ രണ്ടര വർഷക്കാലം രമേശ് ചെന്നിത്തലയ്ക്കും രണ്ടര വർഷക്കാലം ഉമ്മൻചാണ്ടിക്കും നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്.